ഡൽഹിയിലെ ഇന്ത്യാ മുന്നണി റാലിക്ക് പിന്നാലെ കോൺഗ്രസിനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് പാർട്ടികളെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുമ്പോൾ ബി ജെ പിക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് കോൺഗ്രസിന് എന്ന വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നു. ഇന്ത്യാ സഖ്യം ബി ജെ പിക്കെതിരെ നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് അനൌചിത്യമാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ വിചിത്രമായ മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പരിഹസിച്ചു. ജനാധിപത്യത്തെ തകർക്കാനാണ് ബി ജെ പിയുടെ ശ്രമമെന്ന് വിമർശിച്ച മുഖ്യമന്ത്രി കോൺഗ്രസിന് പല വിഷയങ്ങളിലും നിലപാടില്ലെന്ന് കുറ്റപ്പെടുത്തി. മണിപ്പൂർ വിഷയത്തിൽ ഇടപെട്ടതിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട ആനി രാജയ്ക്കെതിരെയാണ് രാഹുൽ മത്സരിക്കുന്നത്. മണിപ്പൂർ കലാപം ഉൾപ്പെടെ സുപ്രധാന പ്രശ്നങ്ങളിൽ രാഹുൽ എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. രാജ്യം കണ്ട ഇതുപോലുള്ള ഒരുപാട് പ്രതിഷേധമുയരുന്ന സംഭവങ്ങൾ വന്നില്ല. ആ സംഭവങ്ങളിൽ എല്ലായ്പ്പോഴും ആനി രാജയെ കാണാനുണ്ടല്ലോ. കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയെ അത്തരം സംഭവങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ? പൗരത്വ ഭേദഗതി മതനിരപേക്ഷത തകർക്കാനുള്ള RSS അജണ്ടയെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. അസമിൽ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കിയപ്പോൾ 19 ലക്ഷം പേർക്ക് പൗരത്വം നഷ്ടമായി. വിഷയത്തിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാടില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മുസ്ലിമിനെ പൗരത്വത്തിലെടുക്കാൻ പാടില്ല എന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്നൊരു നിയമം, അതിനെക്കുറിച്ച് കോൺഗ്രസിന് അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. എന്തൊരു ദയനീയമായ അവസ്ഥയാണ് നോക്കണം. ഇവിടെ കോൺഗ്രസ് പ്രസിഡന്റോട് ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു കാണല്ലോ. ഇപ്പോൾ വൈകുന്നേരമാണ് ചോദിക്കുന്നതുകൊണ്ട് രാത്രി ആലോചിച്ച് പറയാന്നില്ലേ പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട് പരിഹാസ്യമെന്ന് പറഞ്ഞ കെ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെങ്കിലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുന്നതിൽ സന്തോഷമെന്ന് പരിഹസിച്ചു. ദില്ലിയിൽ കെട്ടിപ്പിടുത്തവും വയനാട്ടിൽ മത്സരവും എങ്ങനെയാണ് സാധ്യമാവുന്നത്? ദില്ലിയിൽ രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പറയുന്ന CPI എന്തിനാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത്? വളരെ വിചിത്രമായൊരു മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നത്, പരിഹാസ്യമായൊരു മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നത്. രാഹുൽ ഗാന്ധി ഈ മാസം 3-ന് വയനാട്ടിലെത്തും. 24 കോഴിക്കോട്.